ഹലോ എവറി വൺ വെൽക്കം ടു എൻട്രി ആപ്പ് അപ്പോൾ ക്യാൻഡിഡേറ്റ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എൻ ആർ എ സി ഇ ടി കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് നാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി കണ്ടക്ട് ചെയ്യാൻ പോകുന്ന സിഇ ടി എക്സാമിനേഷൻ അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് എസ് എസ് സി ആർ ആർ ബി കമ്പയിൻ ചെയ്താൽ സിലബസിൽ മാറ്റം വരുമോ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരുമോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഇപ്പോൾ ആൾക്കാർക്കിടയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഒക്കെ മാറ്റാനും എന്താണ് എൻ ആർ എ സി ഇ ടി എന്നുള്ളതിനെ പറ്റി കൂടുതലായിട്ടുള്ള ഡിസ്കഷൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത് വാട്ട്സ്ആപ്പിലാണെങ്കിലും വീഡിയോയുടെ താഴെയാണെങ്കിലും നിരവധി കമൻസ് ഞാൻ കണ്ടിരുന്നു സി ഇ റ്റിയെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്യാനായിട്ട് ബട്ട് നമുക്കൊരു കൃത്യമായിട്ടൊരു അപ്ഡേറ്റ് കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും സിഇറ്റിയെ പറ്റിയിട്ട് തന്നെയാണ് അപ്പോൾ എന്താണ് എൻ ആർ എ സി ഇ ടി നാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി കോമൺ എലിജിബിലിറ്റി ടെസ്റ്റാണ് എൻ ആർ എ സി ഇ ടി ഈ എൻ ആർ ഐ ഇ ടി എന്ന് പറയുമ്പോൾ ഇതിനകത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് ഐ ബി പി എസിൻ്റെ എക്സാംസ് എസ് എസ് സി ആർ ആർ ബി എന്നീ പരീക്ഷകളായിരിക്കും ഇതിൻ്റെ കൂടെ കമ്പയിൻ ചെയ്യുക കമ്പയിൻ ചെയ്യുക എന്നത് സ്ക്രീനിങ് ടെസ്റ്റ് ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റാണ് അതായത് നമുക്ക് ഇതിനകത്തൊരു സ്കോറിങ് സ്കോറിങ് അല്ലെങ്കിൽ ഇതിനകത്തെ മാർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു എക്സാമ്പിൾ എടുത്താല് ഇപ്പം ഗേറ്റിൻ്റെ സ്കോറ് നമുക്കൊരു നല്ല ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പല സ്ഥലത്തും അപ്പോൾ അതേപോലെ തന്നെ ഒരു എൻ ആർ ഐ സി ഇ ടി സ്കോർ നിങ്ങളുടെ ബേസിസിലാണ് നിങ്ങൾക്ക് ബാങ്ക് എക്സാം ആണോ എസ് എസ് സി ആണോ ആർ ആർ ബി ആണോ ഏതിനു വേണേലും അപ്ലൈ ചെയ്യാം ഫോർ എക്സാമ്പിൾ എൻ ആർ ഐ സി ഇ ടിയിൽ ഒരു സ്കോർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഐ ബി പി എസിൻ്റെ പി ഒ എക്സാം വിളിക്കുമ്പോൾ പറയുകയാണ് സെവൻറ്റി ത്രീ അബവ് സ്കോറുള്ള എൻ ആർ ഐ സി ഇ ടി സ്കോറുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു പ്രിലിമിനറി എഴുതേണ്ടതായിട്ട് വരുന്നില്ല ഇത് ഇന്ന് മനസ്സിലാക്കേണ്ടത് ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അടുത്ത വർഷം ബാങ്ക് എക്സാം കാണില്ല എന്നുള്ള ചിന്താഗതി ഇത് അപ്പാടെ മാറ്റുക കാരണം ഐ ബി പി എസ് ഒരു റിക്രൂട്ട്മെൻ്റ് ഏജൻസിയാണ് എൻ ആർ എ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ് എസ് എസ് സി ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ് ഇതെല്ലാം അങ്ങനെ തന്നെ നിൽക്കും ഇതിനകത്തൊന്നും ഒരു മാറ്റങ്ങളും വരാനായിട്ട് പോകുന്നില്ല എൻ ആർ ഐ സി ഇ റ്റിയുടെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി പിന്നീടുള്ള ഫർദർ എക്സാംസ് നടത്തും എന്നുള്ളതാണ് ഇതിനകത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈ എൻ ആർ ഐ സി ഇ ടിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ല ഒരു അവസരങ്ങൾ മുന്നിലുണ്ട് അതായത് ഐ ബി പി എസ്സിന് പോകണമെങ്കിൽ ഐ ബി പി എസ്സിൽ പോകാം എസ് എസ് സിയിൽ പോകണമെങ്കിൽ എസ് എസ് സിയിൽ പോകാം ആർ ആർ ബിയിൽ പോകണമെങ്കിൽ ആർ ആർ ബിയിൽ പോകാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വൈഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എൻ ആർ ഐ സി ഇ ടി വരുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുക ഇനിയുള്ള സംശയമെന്ന് പറഞ്ഞാൽ സിലബസിൻ്റെ കാര്യത്തിലുള്ള കുറച്ച് കൺഫ്യൂഷൻസാണ് ഇപ്പോൾ ആർ ആർ ബിക്ക് പഠിക്കുന്ന സിലബസ് അല്ല നമ്മൾ എസ് എസ് സിക്ക് പഠിക്കുന്നത് എസ് എസ് സിക്ക് പഠിക്കുന്ന സിലബസ് അല്ല ബാങ്കിന് പഠിക്കുന്നത് ഇനി ഇതിനകത്തെ എല്ലാം വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് ഇത് ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ ഇങ്ങനെ മൂന്ന് ലെവലിലായിട്ട് സിഇ ടി നടക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉള്ളത് ഇപ്പോൾ ടെൻത്ത് ലെവൽ നടക്കുകയാണെന്നിരിക്കട്ടെ അപ്പോൾ ടെൻത്ത് ലെവലിൽ നമ്മൾ എസ് എസ് സി ലെവലിലും ആർ ആർ ബി ലെവലിലും എഴുതുന്ന എക്സാംസ് ഉണ്ട് അപ്പം ആ എക്സാംസിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു സിഇ ടി സ്കോറ് വേണം അതിനാണ് ഈ സിഇ ടി അവിടെ കണ്ടക്ട് ചെയ്യുന്നത് അപ്പം സി ഇ ടിയും ഉണ്ടാകും ആർ ആർ ബിം ഉണ്ടാകും ലൈക്ക് വൈസ് സി ഇ ടി ഉണ്ടാകും എസ് എസ് ഇ ഉണ്ടാകും സിഇറ്റി ഉണ്ടാകും ഐ ബി പി എസ് ഉണ്ടാകും അപ്പോൾ ഇതിൽ തന്നെ ഐ ബി പി എസ് വരുന്നത് ഡിഗ്രി ലെവൽ സിഇറ്റി എക്സാംസിലാണ് എസ് എസ് സിയുടെ ജി ഡി കോൺസ്റ്റബിൾ പോലുള്ള എക്സാംസ് ടെൻത്ത് ലെവലിൽ വരും അതേപോലെ പ്ലസ് ടു ലെവലിൽ വരുന്ന സി എച്ച് എസ് എല്ലിൽ അങ്ങനെയുള്ള കുറച്ച് എക്സാംസ് ആയിരിക്കും അതിനകത്ത് ടെൻത്ത് പ്ലസ് ടു ലെവലിലേക്ക് വരിക ഐ ബി പി എസും സി ജി എല്ലും പോലുള്ള എക്സാംസ് ഡിഗ്രി ലെവൽ സിഇറ്റിയുടെ ബേസിസിലും വരുന്നതായിരിക്കും അപ്പോൾ സി ഇ ടി ബേസിക്കലി ഒരു സ്ക്രീനിങ് അല്ലെങ്കിൽ ഒരു മാർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഇതിനകത്തെ സിലബസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആർ ആർ ബിയിലെ സിലബസ് ഉൾപ്പെടും എസ് എസ് സിയിലെ സിലബസ് ഉൾപ്പെടും ബാങ്കിലെ സിലബസ് ഉൾപ്പെടും അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പയിൻ ചെയ്തിട്ട് എല്ലാവർക്കും ഒരേ രീതിയിൽ അഡ്വാൻറ്റേജ് വരുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു സിലബസ് വരിക നമുക്ക് എന്തായാലും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വെച്ചിട്ട് മാർച്ച് ആദ്യത്തോടും മാർച്ച് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോടുകൂടി എൻ ആർ ഐ എ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എൻ ആർ ഐ സി ഇ ടി പറ്റിയിട്ടുള്ള സിലബസ് എക്സാം പാറ്റേൺ എക്സാം എന്ന് നടക്കും എങ്ങനെ നടക്കും എന്താണ് അതിൻ്റെ ബേസിസ് അതിൻ്റെ മാർക്സ് എങ്ങനെയാണ് വരുന്നത് ഏതൊക്കെ സെക്ഷൻസ് ആണ് എന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് മാർച്ചോട് കൂടിയിട്ട് കിട്ടും എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് അപ്പോൾ നമുക്ക് മാർച്ച് വരെ ഇനി എക്സാം ഒന്നും എഴുതണ്ട എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ടാവും നമ്മൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ സേ ഞാനൊരു ബാങ്കിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് മാർച്ച് വരെ വെയിറ്റ് ചെയ്യാം എൻ ആർ ഐ സി ഇ വന്നു കഴിഞ്ഞ് വേണമെങ്കിൽ അതിനെ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഡിസ് നവംബർ ആണ് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് അഞ്ച് മാസം അഞ്ച് മാസം ഞാൻ ഒരു കാര്യം തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ പലതരത്തിലേക്ക് പോകാം അത് ചിലപ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തേക്കാം ചിലപ്പോൾ ആ ചിന്തയെ ഇല്ലാതാക്കിയേക്കാം ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യിച്ചെന്നും വരാം അപ്പോൾ അങ്ങനെ നമുക്ക് പല പല ഫാക്ടേഴ്സ് ഇതിനകത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഓടുക നമ്മളൊരു കാര്യം മുന്നേ അഞ്ചാറ് മാസം കഴിഞ്ഞ് അത് കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ഇപ്പോൾ ഉള്ള കാര്യത്തിനെല്ലാം എന്താ പറയുന്നത് മാറ്റി നിർത്തിയാൽ അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരുന്നാൽ നമുക്കൊന്നും കിട്ടാത്തൊരവസ്ഥയിലേക്ക് അത് നിങ്ങളെ നയിക്കും ഇനി ബാങ്ക് എക്സാമിൻ്റെ കേസിൽ ഐ ബി പി എസ് എക്സാംസ് മാത്രമാണ് ഇതിനകത്ത് ഇതുവരെയും സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് എസ് ബി ഐ പി ഒയും എസ് ബി ഐ ക്ലർക്കും സെയിം പാറ്റേണും സെയിം എക്സാം സ്ട്രക്ചറും സിലബസും ആയതുകൊണ്ട് തന്നെ എസ് ബി ഐ പി ഒയും ക്ലർക്കും എൻ ആർ ഐ സിഇ ടിയിലേക്ക് വരാൻ നമുക്കൊരു സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ചാൻസ് അറ്റ് പ്രസൻറ്റ് നിലനിൽക്കുമ്പോഴും അതിലേക്ക് വരാണ്ടിരിക്കാനുള്ള ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ചാൻസും അവിടെ ഉണ്ട് കാരണം എസ് ബി ഐ അവരുടേതായിട്ടുള്ള രീതിയിൽ എക്സാംസ് നടത്തി കഴിഞ്ഞാൽ ഇതൊരിക്കലും എൻ ആർ എസ് ഇ ടിയുടെ കേസിലേക്ക് വരില്ല ഇനി അതല്ല ഐ ബി പി എസിൻ്റെ ആ സെയിം ലെവലിൽ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എക്സ്ട്രാ ചിലവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ സി ഇ ടിയിലേക്ക് ആഡ് ചെയ്തു എന്നുള്ള കേസും നമുക്ക് വരാം അതിനെപ്പറ്റി നമുക്ക് പിന്നീടുള്ള അപ്ഡേറ്റ്സുകളിൽ നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ എന്തായാലും സിഇറ്റിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പോഴേ തുടങ്ങണം ബട്ട് നമുക്ക് എന്തില്ല കൃത്യമായിട്ടൊരു സിലബസ് ഇല്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ ഒരു സിലബസ് അനുസരിച്ച് സി ഇ ടിയുടെ പ്രിപ്പറേഷൻ എൻട്രി ആപ്പിൽ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും അപ്പോൾ സിഇ ടിയുടെ പ്രിപ്പറേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻട്രി ആപ്പിലൂടെ തന്നെ ചെയ്യാനുള്ള സൗകര്യവും ആ വരും ദിവസങ്ങളിലായിട്ട് ഉണ്ടാകും അപ്പോൾ എന്തായാലും ഈ സി ഇ ടി എന്ന് പറയുന്നത് അത്ര വലിയ ഭീകരമായിട്ടുള്ള സംഗതിയൊന്നും അല്ല ഇത് നിങ്ങൾ ഒരു രണ്ട് രണ്ട് തവണ ഒരു വർഷം രണ്ട് തവണ നടക്കും എക്സാം നടക്കുമെന്നാണ് നമുക്കുള്ള അപ്ഡേറ്റ് ഇതൊരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം പോലെ നമുക്ക് കാണാം അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഫസ്റ്റ് സീറ്റ് ടി എഴുതിയപ്പോൾ സ്കോർ അല്പം കുറവാണ് നമുക്ക് നെക്സ്റ്റ് ടൈം എഴുതി അത് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഉണ്ട് ഇനി ഏറ്റവും ബെസ്റ്റ് സ്കോർ ആയിരിക്കും നിങ്ങളുടെ സിഇ ടി സ്കോറായിട്ട് കാണുന്നതും ആ ഒരു സ്കോറിന് മൂന്ന് വർഷത്തെ വാലിഡിറ്റിയും ഉണ്ടാകും മൂന്ന് വർഷം എപ്പോൾ വിളിക്കുന്ന എക്സാംസിനും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും കയറിയും അപ്ലൈ ചെയ്യാം സെക്കൻഡ് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ സി എന്ന് പറയുന്നത് ഒരു വൈഡർ ഓപ്ഷൻ തന്നെയാണ് കാൻഡിഡേറ്റ്സിന് ചവ് കുറയ്ക്കാനും എക്സ്ട്രാ എന്താ പറയുക നമുക്ക് എപ്പോഴും എപ്പോഴും പോയി പ്രിലിമും മെയിനും എഴുതുന്ന ആ ഒരു മെൻറ്റാൽ മെൻറ്റാലിറ്റി അത് മാറ്റാനും കൂടാതെ ഈസ് ഓഫ് ആക്സസ് ആക്സസ് ഈസ് ആക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുന്നത് നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സിഇറ്റി വഴി തുറന്നു കിട്ടുന്നത് സിഇറ്റി ആരും ഭയ ഭയക്കേണ്ടതില്ല സിഇറ്റ് വന്നാൽ ബാങ്ക് എക്സാം കാൻഡിഡേറ്റ്സിനോ എസ് എസ് സി കാൻഡിഡേറ്റ്സിനോ ആർ ആർ ബി ക്യാൻഡിഡേറ്റ്സിനോ യാതൊരുവിധ പ്രശ്നങ്ങളും സംഭവിക്കത്തില്ല സിഇറ്റി ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ് എന്ന് കരുതുക ആ ഒരു സ്കോർ നിങ്ങൾക്കുണ്ടെങ്കിൽ സെക്കൻഡ് ഫേസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും യാത്രാ ചെലവ് കുറയ്ക്കാം യാത്രാ ക്ഷീണം കുറയ്ക്കാം ഒരു എക്സാം സെക്കൻഡ് ഫേസ് മാത്രം എഴുതിയാൽ മതി ഓഫീസർ ആകുമ്പോൾ ഇൻറ്റർവ്യൂവും കൂടെ അറ്റൻഡ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ അതിനെ പറ്റിയുള്ള അപ്ഡേറ്റ് എല്ലാം നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിലും വരും മാസങ്ങളിലും നമുക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് അതിനെ പറ്റിയിട്ട് എന്തായാലും നമുക്ക് തരാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അറ്റ് പ്രസൻറ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത് മാർച്ചോടു കൂടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് സിലബസും പാറ്റേണും എല്ലാം നമുക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യമാണ് മൈൻഡ് സ്ട്രെസ്ഡ് ആക്കാണ്ടിരിക്കുക ടെൻഷഡ് ആക്കാണ്ടിരിക്കുക കോമ്പറ്റേറ്റീവ് എക്സാമിനാണോ ട്രൈ ചെയ്യുന്നത് എന്നുള്ള ബോധ്യമുണ്ടാവുക ഇനി മറ്റൊരു മറ്റൊരു ഏണിങ്ങിലൂടെ നമുക്ക് കോച്ചിങ് സൈഡ് വഴി കൊണ്ടുപോകാന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ആ കാര്യത്തിലൊന്നും യാതൊരു ടെൻഷനും വേണ്ട ഇപ്പം ഇപ്പം പേരൻസ് പറയുകയാണ് ഇത്ര ഇത്രയും നാൾ നിങ്ങൾ കോച്ചിങ്ങിന് ചെയ്തു ഇനി നീ മറ്റെന്തെങ്കിലും ജോലിക്ക് എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റണം അപ്പോൾ മാത്രമാണ് നമ്മളൊരു ആസ്പിറൻ്റ് ആകുന്നത് നമ്മളിടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്നവരാണെങ്കിൽ നമ്മൾ ഇനിയുള്ള എല്ലാ കേസിലും നമ്മൾ ലൈഫിൻ്റെ എല്ലാ പാത്തിലും നമ്മൾ ഇട്ടിട്ട് പോകേണ്ട കേസായിട്ട് വരും ബട്ട് ലൈഫിൽ ഒരിടത്തും നമ്മൾ നിന്നവിടെ ആ ഒരു രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റ് നമുക്ക് ഇഷ്ടമുള്ള ജോലി തന്നെ നേടിയെടുത്താൽ ലൈഫിൽ പിന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈസിയായിട്ട് വരും അപ്പോൾ അത് മറ്റൊരു പോയിൻറ്റ് അതെന്തായാലും നിങ്ങൾക്ക് ഈ മോട്ടിവേഷൻ സെഷൻ പോലെ നിങ്ങൾക്ക് പല പല റിസോഴ്സും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതൊന്നുമല്ല ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് സി ഇ റ്റിയെ പറ്റിയൊരു ബേസിക് അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവണം സി ഇ ടി വരുന്നത് കൊണ്ട് ആർക്കും ഒരു ദോഷവും ഉണ്ടാകാൻ പോകുന്നില്ല എല്ലാവർക്കും ബെനിഫിറ്റും മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ നിങ്ങൾ ബാങ്കിങ് മാത്രമേ എഴുന്നവരാണേ എസ് എസ് സി ആർ ആർ ബി എഴുതാനുള്ള ഒരു അവസരം കൂടി അവിടെ തുറന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് അവിടെ മാറ്റി വയ്ക്കും സിലബസിൽ എക്സ്ട്രാ കാര്യങ്ങൾ വന്നിരിക്കാം ചിലപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ചിലത് ഒമിറ്റ് ചെയ്തിരിക്കാം എന്ന് തന്നെ ആയാലും നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി മാറ്റുക ഇപ്പോൾ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കണമെങ്കിൽ അതും അതിവിടെ പഠിച്ച് ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് നിങ്ങൾ മാത്രമല്ല ഇത് സീറ്റിക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റും ഇതുതന്നെയാണ് ചെയ്യുന്നത് ആദ്യമായി ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനകത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ഈ ആഴ്ച മുതൽ അടുത്ത മാസം മുതലൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ചെയ്യാതിരിക്കുന്നവരുണ്ടാവാം ചിലപ്പോൾ പ്രിപ്പറേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവാം എന്തായാലും എൻട്രി ആപ്പിലൂടെ പ്രിപ്പറേഷൻ ഉടനെ തന്നെ തുടങ്ങുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സിഇറ്റി നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിലബസിലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് അപ്പോൾ നല്ലൊരു പ്രിപ്പറേഷൻ കാഴ്ചവെക്കാൻ സാധിക്കും നല്ലൊരു മാർക്ക് സി ഇറ്റിൽ സ്കോർ ചെയ്യാൻ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഒരു നല്ലൊരു കൂടി തന്നെ വരുന്ന എക്സാമിനെയും അതിൻ്റെ സ്ട്രക്ചറിനെയും സിലബസിനെയും എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ ആ ഒരു കാര്യമാണ് എനിക്ക് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ ആരും ടെൻഷൻ ടെൻഷനാകേണ്ട സിലബസ് മാറിയാലും നമ്മൾ പഠിക്കും എക്സാംസ് സ്ട്രക്ചർ മാറിയാലും നമ്മൾ പഠിക്കും എസ് എസ് സി ആർ ആർ ബി എല്ലത്തിനും വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വന്നാലും നമ്മൾ പ്രിപ്പയർ ചെയ്യും എന്ത് വന്നാലും ഫേസ് ചെയ്യും എന്നുള്ള രീതിയിലിരിക്കുക ദാറ്റ്സ് ഓൾ ഫോർ നൗ താങ്ക് യു ഗുഡ് ബൈ